ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങപ്പൂ വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ മുരിങ്ങപ്പൂവ് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ, ഒരു 8 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക് ഇതൊന്ന് ചതച്ച് വെക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുരിങ്ങപ്പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുരിങ്ങപ്പൂവിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട 1 ടീസ്പൂൺ വെച്ച് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി കോഴിമുട്ട ഇതിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങപ്പൂവിൻ്റെ തോരൻ. അതുപോലെ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.